നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2023 ജനുവരി മാസം 9ാം തീയതി തിങ്കളാഴ്ച. അപ്പോൾ നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട 7 അറിയിപ്പുകളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ്. എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് കാണുക, വീഡിയോ ലൈക്ക് ചെയ്ത് കാണുകയും മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ്, ആലപ്പുഴ കോട്ടയം ജില്ലയ്ക്ക് പിന്നാലെ ഇപ്പോൾ തിരുവനന്തപുരത്തും പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. തിരുവനന്തപുരം അഴൂർ ഗ്രാമപഞ്ചായത്തിലാണ് പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിനെ തുടർന്ന് നാളെ മുതൽ പക്ഷികളെ കൊന്നു തുടങ്ങാനാണ് തീരുമാനം. കോഴി, താറാവ്, കാട, വാത്ത, ടർക്കി, അലങ്കാര പക്ഷികൾ തുടങ്ങിയ എല്ലാ പക്ഷികളെയും ഈ രോഗം ബാധിക്കാൻ ഇടയുണ്ട്. കേരളത്തിൽ ഈ രോഗം മനുഷ്യരെ ബാധിച്ചതായിട്ട് ഇതുവരെ റിപ്പോർട്ടുകളില്ല. എങ്കിലും രോഗബാധയേറ്റ പക്ഷികളുമായിട്ട് അടുത്ത സമ്പർക്കം പുലർത്തുന്നവർ, അതുപോലെ തന്നെ പരിപാലിക്കുന്നവർ, വളർത്തു പക്ഷികളുമായിട്ട് ഇടപെടുന്ന കുട്ടികൾ, വീട്ടമ്മമാർ, കശാപ്പുകാർ, വെറ്റിനറി ഡോക്ടർമാർ, മറ്റ് ബന്ധപ്പെട്ട ജീവനക്കാർ എന്നിവർ രോഗബാധ ഏൽക്കാതിരിക്കാനുള്ള എല്ലാ പ്രതിരോധ നടപടികളും സ്വീകരിക്കണമെന്നാണ് ആരോഗ്യവകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. അതോടൊപ്പം തന്നെ പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം, മാംസാഹാരങ്ങൾ നന്നായി വേവിച്ച് കഴിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റുള്ളവരിലേക്ക് കൂടി ഈ ഒരു ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്യുക. അടുത്ത അറിയിപ്പ്, കേന്ദ്ര സംസ്ഥാനങ്ങൾ നൽകുന്ന റേഷൻ സാധനങ്ങൾക്ക് ഇനി മുതൽ പ്രത്യേക രസീതുകളാകും ഉപഭോക്താക്കൾക്ക് ലഭിക്കുക. 2023 മുതൽ നടപ്പിലാക്കുന്ന റേഷൻ നയങ്ങളുടെ ഭാഗമാണ് ഈ ഒരു പുതിയ നടപടി. ഇത് സംബന്ധിച്ച കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശം കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് ഇതിനോടകം ഇപ്പോൾ ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. സംയോജിത സൗജന്യ റേഷൻ പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് പുതിയ നടപടികൾ ഇപ്പോൾ കേന്ദ്രം കൊണ്ടുവരുന്നത്. അതേസമയം കേന്ദ്രം നൽകുന്ന റേഷൻ വസ്തുക്കൾ തങ്ങളുടേതാണെന്ന മട്ടിൽ ചില സംസ്ഥാനങ്ങൾ പ്രചരിപ്പിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് കേന്ദ്രത്തിൻ്റെ പുതിയ നീക്കം. അതിനാൽ തന്നെ റേഷൻ നൽകുന്നത് തങ്ങളാണെന്ന സംസ്ഥാന സർക്കാരുകളുടെ വെറുതെയുള്ള മേനി പറച്ചിൽ ഇനി നടക്കില്ല. മാത്രമല്ല, സംസ്ഥാന സർക്കാരുകൾ പ്രത്യേകമായിട്ട് എന്തെങ്കിലുമൊക്കെ റേഷൻ ഷോപ്പുകൾ വഴി സൗജന്യമായി നൽകിയാൽ അതിനും എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും രസീത് നൽകേണ്ടതായിട്ടുണ്ട്. അടുത്ത അറിയിപ്പ്, കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിന് സംസ്ഥാന സർക്കാർ നിവേദനം നൽകിയിരിക്കുകയാണ്. കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഇടപെടണമെന്നും കടമെടുപ്പ് പരിധി 2017 മുൻപുള്ള സ്ഥിതിയിലേക്ക് മാറ്റണമെന്നുമാണ് നിലവിലെ ആവശ്യം. സാമ്പത്തിക ഞെരുക്കത്തിന് കാരണം കേന്ദ്ര നയമാണെന്നാണ് നിവേദനത്തിൽ പറയുന്നത്. കടമെടുപ്പ് സുഗമമായെങ്കിലേ പെൻഷൻ, അതുപോലെ തന്നെ ശമ്പളം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ കൃത്യമായിട്ട് വിതരണം നടത്തുവാനായിട്ട് സംസ്ഥാനത്തിന് സാധിക്കുകയുള്ളൂ എന്നും സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ഇപ്പോൾ സംസ്ഥാനത്തെ ഡിസംബർ മാസത്തിലെ പെൻഷൻ വിതരണം അനിശ്ചിതത്വത്തിൽ നിൽക്കുകയാണ്. എന്നാൽ സംസ്ഥാനത്തെ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾക്കുള്ള പെൻഷൻ വിതരണം ഒഴിവാക്കാൻ സർക്കാരിൻ്റെ പുതിയ കടുംവെട്ട് വന്നിരിക്കുകയാണ്. സ്ഥിരം ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയില്ലെങ്കിൽ പെൻഷൻ വിതരണം നിർത്തുമെന്നാണ് ഉത്തരവിൽ പറയുന്നത്. കേന്ദ്ര നിയമപ്രകാരം 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് സ്ഥിര ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് ലഭിക്കുകയുള്ളൂ. ഈ അവസ്ഥ നിലനിൽക്കെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഈ ഒരു പുതിയ നയം. BPL കാർഡിൽ ഉള്ളവർക്കും 100,000 താഴെ വരുമാനമുള്ള കുടുംബത്തിലെ കുട്ടികൾക്കാണ് പ്രതിമാസം 1,600 രൂപ ഭിന്നശേഷി പെൻഷൻ നൽകുന്നത്. നിലവിൽ ഇതിൻ്റെ മാനദണ്ഡം 40% ഭിന്നശേഷി വേണമെന്നാണ്. അടുത്ത അറിയിപ്പ്, നാളെ 9 മുതൽ 14ാം തീയതി വരെയും അതുപോലെ 23 മുതൽ 28 വരെയും ജനുവരി 30, 31 തീയതികളിൽ മലപ്പുറം, തൃശൂർ, പാലക്കാട്, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, വയനാട് എന്നീ ജില്ലകളിൽ രാവിലെ 8 മണി മുതൽ 1 മണി വരെയായിരിക്കും റേഷൻ ഷോപ്പുകൾ പ്രവർത്തിക്കുക. ഇനി അതോടൊപ്പം തന്നെ എറണാകുളം, കോഴിക്കോട്, തിരുവനന്തപുരം, കണ്ണൂർ, കോട്ടയം, കാസർഗോഡ്, ഇടുക്കി എന്നീ ജില്ലകളിൽ നാളെ 9 മുതൽ 14 വരെയും 23 മുതൽ 28 വരെയും ജനുവരി 30, 31 തീയതികളിൽ ഉച്ചയ്ക്ക് 2 മുതൽ 7 വരെയുമാണ് റേഷൻ ഷോപ്പുകൾ പ്രവർത്തിക്കുക. എല്ലാവരും ഈ ഒരു സമയക്രമം, എല്ലാ ജില്ലക്കാരും ഈ സമയക്രമം കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഈ സമയത്ത് തന്നെ നിങ്ങളുടെ റേഷൻ ഷോപ്പുകളിൽ പോയി ജനുവരി മാസത്തെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡ് ഉടമകളും ശ്രദ്ധിക്കുക. ഡിസംബർ മാസത്തിലെ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്നയോജന പദ്ധതി വഴിയുള്ള ആനുകൂല്യം വാങ്ങാൻ ഇനി ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ജനുവരി മാസം 10ാം തീയതി വരെയാണ് അതിനുള്ള സമയം നൽകിയിരിക്കുന്നത്. ഇന്ന് ജനുവരി 8, നാളെ 9, മറ്റന്നാൾ 10. അപ്പോൾ ഈ 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾ എല്ലാവരും തന്നെ വാങ്ങിയെടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റുള്ളവരിലേക്ക് കൂടി ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്യുക. അടുത്തതായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ, സംസ്ഥാനത്ത് ഒരു പവൻ സ്വർണ്ണത്തിൻ്റെ വില 41,040 രൂപയാണ്. ഗ്രാമിന് 5,130 രൂപയാണ് വില. അപ്പോൾ എല്ലാ പൊതുജനങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട 7 അറിയിപ്പുകളാണ് ഈ വീഡിയോയിൽ പറഞ്ഞത്. വീഡിയോ പരമാവധി ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. ക്രിഷൽ മീഡിയ, എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.